ഇങ്ങനൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത്യാവശ്യമാണ്, അത് വളരെ അത്യാവശ്യമാണ്. യു മസ്റ്റ് ഡു ഇറ്റ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കണം. എല്ലാ ചടങ്ങുകളോടും കൂടി ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ഇത് ഞങ്ങളുടെ അനുഗ്രഹിച്ച് ചെയ്യണം. നമസ്കാരം. ഇവർ രണ്ട് ഫ്രണ്ട്സ് ആണ്. ഇവൻ നിരഞ്ജൻ, ഇത് ജീവേഷ് കൃഷ്ണ. നമസ്കാരം. നമസ്കാരം. What the hell? നിന്റെ റിംഗ് നിന്റെ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ അരികൊക്കെ ആരായിരിക്കും റിങ്ങിടിച്ചത്? I don't know. Maybe അനിക തന്നെ സ്വയം ഇട്ടതായിരിക്കും. I mean, it's a possibility. I'm just saying. What do you mean by that maybe? നീ അനികയുടെ അടുത്ത് തന്നെയല്ല നിന്നത്. ഈ മോതിരം അനികയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്ന ഒരൊറ്റ പണി മാത്രമല്ല ഞാൻ നിന്നെ ഏൽപ്പിച്ചുള്ളൂ. Relax, Ragini. Just calm down, okay? Even you know the fact that of course very dark out there. ആർക്കും ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. Okay, fine. Ragini, relax. Breathe. Yeah. Breathe. Anyway, ഇതുവരെ നടന്നതൊക്കെ പോട്ടെ. Let it go. പക്ഷേ ഇനി ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. എവറിതിങ് ഹാസ് ടു ബി പെർഫെക്റ്റ്. യാതൊരു സ്റ്റുപ്പിഡിറ്റി ഉണ്ടായേക്കരുത്. എക്സ്ക്യൂസ് മീ, ഐ ആം ഡൂയിങ് യുവർ ഫേവർ, ഓക്കേ? ഞാൻ നിന്റെ സെർവന്റ് അല്ല, തലയിൽ കയറി സംസാരിക്കരുത്. എക്സ്ക്യൂസ് മീ, എന്റെ ഫാമിലി നിന്റെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്തില്ലായിരുന്നെങ്കിൽ, നിനക്ക് ആദ്യമായിട്ട് നല്ലൊരു ജോലി തന്നില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് തെരുവി കിടന്നേ. ആ ഫേവർ ഞാൻ മറന്നിട്ടില്ല രാഗിണി. അതുകൊണ്ടാണല്ലോ എല്ലാം വിട്ടിട്ട് ഞാൻ നിന്നെ സഹായിക്കാൻ വന്നത്. എന്റെ ഏട്ടൻ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ സഹായം ആവശ്യപ്പെടില്ല. ഓൺലി ഈഗോസ് അല്ലെങ്കിൽ ഈ സ്ത്രീകൾ അല്ല. പ്ലീസ്, ഐ നോ. എനിവേ, നീ അനികയെ ശിവനിൽ നിന്നും അകറ്റി തരണം. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തം. ഓക്കേ, ഐ വിൽ ഡു ദാറ്റ്. ഗ്രേറ്റ്. ആൻഡ് മേക്ക് ഷുവർ ഈ പ്രാവശ്യം തെറ്റുകളൊന്നും ഉണ്ടാവരുത്. I'm really sorry, Vivek. I mean, Ragini karana maa samayath anigekku ring idan pattilla. Engagement nadannathumilla. It's really sad. Ara parney. അനികയുടെ കയ്യിലെ വിവേക് റിംഗ് ഇട്ടില്ലെന്ന് ആരാ പറഞ്ഞേ? എനിബഡി? വൺ സെക്കൻഡ്, ഞാനും അവിടെ ഉണ്ടായിരുന്നു. നീ ഫെയിന്റ് ആയി വീണു, സോ ദ എൻഗേജ്മെന്റ് കോൾഡ് ഓഫ്. യാ, ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. ശിവൻ, നീ വളരെ ഇന്നസെന്റ്. സ്നേഹിക്കുന്നവർക്ക് ആൾക്കൂട്ടത്തിന്റെ ആവശ്യമേ ഇല്ലെന്ന് ഓർക്കണം. നീ ഇത് കണ്ടില്ലേ? വിവേകിന്റെ വിരലിൽ പിന്നീട് അവള് കൊണ്ടിട്ടതായിരുന്നു ഈ റിംഗ്. അനിക, നിനക്ക് എപ്പോഴാ ഇട്ടെന്ന്? Well, yeah, this one. Actually, അനിക really bad about that. എൻഗേജ്മെന്റ് നല്ല രീതിയിൽ നടന്നില്ലല്ലോ. And you know, അവൾക്ക് വല്ലാത്ത മനപ്രയാസമായിരുന്നു. അതുകൊണ്ട് അവള് പിന്നീട് എന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ റിംഗിന്റെ കയ്യിലേക്ക് ഇട്ടു. അതിനർത്ഥം നിന്റെ അനികയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നാണല്ലേ? Obviously. Yeah. സീക്രട്ട് എൻഗേജ്മെന്റ്. How romantic. Anyway, Mr. Wedding Planner, what is next? എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇനി അടുത്ത പ്ലാൻ? മൈലാഞ്ചി കല്യാണം. അല്ലല്ലല്ല, സംഗീത്. Is it? അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ നടക്കേണ്ടത്? ഭവ്യ, യു നോ, താനെന്താ ലൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓ, എൻഗേജ്മെന്റ് നടന്നോർത്ത് അപ്സെറ്റ് ആണല്ലേ? എന്നാ സന്തോഷമുള്ളൊരു കാര്യം പറയാം, അതൊക്കെ സോൾവ് ആയിടു. അനികടത്തേക്ക് മോതിരം വിട്ടത് നമ്മുടെ ശിവേട്ടൻ തന്നെയാണ്. താനെന്താടോ മറുപടി തരാത്തത്? ഭവ്യ, എന്തായാലും ലൈറ്റ് ഓൺ ചെയ്യാം.
ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് പോവാണ് രുദ്ര. ഒരു പ്രധാനപ്പെട്ട മിഷനുണ്ട്, വളരെ ഡേഞ്ചറസ് ആണത്. അതുകൊണ്ട് പ്ലീസ് നീ എന്നെ ഫോളോ ചെയ്യരുത്. ഞാൻ കാരണം നിന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഭവ്യ. വീണ്ടും ഇട്ടിട്ട് പോയി കളഞ്ഞല്ലേ, അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ടിട്ടെങ്കിലും പോവാമായിരുന്നു. മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം. അവിടെ പെൺകുട്ടികളെ എബ്രോഡിലേക്ക് അയക്കാന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കളെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവരുടെ കല്യാണം നടത്തിക്കും. എന്നിട്ട് ബലം പ്രയോഗിച്ച് ആ പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പാർത്ഥിവൻ എന്നൊരു ലോക്കൽ ഗുണ്ടയാണ് ആ റാക്കറ്റ് നിയന്ത്രിക്കുന്നത്. അവനും സുൽത്താനും തമ്മിൽ കണക്ഷനുണ്ട്. അതുകൊണ്ട് അധികം താമസിയാതെ സുൽത്താൻ ആ ഗ്രാമത്തിലെത്തും. ഇതാണ് അയാളെ പിടിക്കാനുള്ള ഏറ്റവും നല്ല അവസരം. നമ്മൾ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. നിന്റെ അണ്ടർ കവർ സ്റ്റോറിയും തയ്യാറായിട്ടുണ്ട്. ആ വില്ലേജിൽ ഒരു ഫാമിലിയുടെ ഫോട്ടോയും ഞാൻ അയച്ചിട്ടുണ്ട്. അവരുടെ പേര് ദിനേശനെന്നും ജനനീന്നുമാണ്. നിന്നെപ്പറ്റി ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ നീ അവരുടെ മകൾ ലക്ഷ്മിയായിരിക്കും. എങ്ങനെ സമാധാനിക്കും? അയാൾക്കറിയാം എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് ഇത് തന്നെ ചെയ്യണോ? ഇതിപ്പോ കുറെയായി. അയാൾ വലിയ എ സി പി ആണെങ്കിൽ ഞാൻ രുദ്രൻ ഒബ്രോയാണ്. ഇനി ഞാൻ ഭവ്യയുടെ പിറകെ പോവില്ല. ശരി, അപ്പോ ഭവ്യയുടെ പിറകെ അവളെ തിരഞ്ഞു നീ പോവില്ലല്ലോ. അതിനല്ലേ നീ ഉദ്ദേശിച്ചത്? അല്ല, എന്ന് വെച്ചാ ഇനി ഞാൻ പോവില്ല. അതിനർത്ഥം ഭവ്യ ഇനി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്നല്ലേ? വരണമെന്നുണ്ടെങ്കിൽ വന്നോട്ടെ. ഇനി വരണ്ടാന്നാണെങ്കിൽ വരണ്ട. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി അല്ലേ വളരെ ഇമ്പോർട്ടന്റ്. അയാളത് ചെയ്തോട്ടെ. ഇപ്പൊ എന്റെ ഹെൽപ്പിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനും ഒന്നും ചെയ്യുന്നില്ല. കണ്ടോ, ഇനി പിറയും പോവില്ല. എന്റെ റോഡി നീ പറയുന്നു. എട്ടതി അയാൾക്ക് നമ്മളെ പറ്റി വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇവിടെ നിന്നേനെ. എന്നാലിപ്പോ അയാൾ പോയില്ലേ. ഇനി എന്തായാലും ഞാൻ അയാളുടെ പിറകെ പോവില്ല. എന്താ റോഡി ഇത്? എട്ടതി ഞാൻ അയാളുടെ പിറകെ പോവാണെന്ന് എട്ടതി കരുതണ്ട. എനിക്കൊരു അത്യാവശ്യമുണ്ട്, ഞാനിപ്പോ വരാം. ഈ മൂന്ന് സഹോദരങ്ങൾ ഒരുപോലെയാ, കാര്യങ്ങൾ കൃത്യമായി തെറ്റായി ധരിച്ചോളും. എന്തായാലും ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഭവ്യയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് പരിഹരിച്ചെടുക്കാം. ആദ്യം വല്യേട്ടന്റെ അക്കച്ചേടും പ്രശ്നം നോക്കാന്നേ. നിക്കറോടി, ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വല്ലാത്തൊരു സ്വഭാവം തന്നെ. ഒരു ഭാഗത്ത് വല്യേട്ടൻ അനിക അക്കച്ചിയെ നിർബന്ധിച്ച് വേറൊരു കല്യാണത്തിന് സമ്മതിപ്പിക്കുക. അക്കച്ചി അങ്ങനെ ഒരു കല്യാണത്തിന് ഒട്ടും സന്തോഷവതിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഓങ്കാരച്ചേട്ടനോട് സംസാരിക്കുന്ന തന്നെ വെറുതെയാ. എന്ത് പറഞ്ഞാലും ആൾക്കൊന്നും മനസ്സിലാവില്ല. ഇനി റൂഡിയാണെങ്കിലോ, അവന് ഭവ്യയോട് ദേഷ്യമല്ല, ഭവ്യ മിസ് ചെയ്യാണെന്ന് പോലും അവൻ മനസ്സിലാക്കുന്നില്ല. ലക്ഷ്മി, നിങ്ങളുടെ മകളാ. മനസ്സിലായി, ഞങ്ങൾക്കെല്ലാം അറിയാം. അകത്തേക്ക് പോയാലോ? വന്നോളൂ ഒരു മിനിറ്റ്.
വന്നോളൂ. ആ ദിനേശേട്ടാ, ദിനേശേട്ടൻ അകത്ത് എല്ലാരും തിരക്കി. ചേട്ടൻ എവിടെയായിരുന്നു? ഞങ്ങളുടെ മോളിൽ ലക്ഷ്മി ഇപ്പൊ വന്നു, അവളെ കൊണ്ടുവരാൻ പോയതാട്ട്. വാ. ഓങ്കാര ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. ഭവിയാണെങ്കിൽ പോവുകയും ചെയ്തു. റോഡി ദേശം തീർക്കാൻ അവളുടെ പിറകെ പോയിരിക്കാന്നാ തോന്നുന്നേ. ഇനി ബാക്കിയുള്ളത് ഞാനാ. എന്ത് ചെയ്യണമെങ്കിലും ഞാൻ തന്നെ ചെയ്യണം. വല്ലാത്ത കഷ്ടം തന്നെ. പ്ലാനൊക്കെ ശരിയാക്കാം, പക്ഷേ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് നടപ്പിലാക്കും? സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ? പറഞ്ഞു കേട്ടതി, എന്താ ചെയ്യണ്ടേ? എന്നുവെച്ചാൽ എന്താ ശിവേട്ടന്റെ അനുകേട്ടതിയുടെ കാര്യം പറയുന്നത്? ഏട്ടത്തിയല്ല എന്തോ പ്ലാൻ റെഡി ആക്കിയെന്ന് പറഞ്ഞു, എന്നിട്ട് ഇത്ര പെട്ടെന്ന് പറഞ്ഞു. അല്ല, നീ ദേശപ്പീഠം അങ്ങോട്ട് പോയതല്ലേ? അനികക്കച്ചിയുടെ കല്യാണം മുടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഞാനങ്ങ് പേടിച്ചുപോയി. ദേഷ്യം എനിക്ക് ഭവ്യോട് മാത്രമോ? എന്ന് വെച്ച് ഞാൻ എന്റെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് പിന്മാറി ഏട്ടത്തിയെ തനിച്ചാക്കില്ല. അപ്പോ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? മൂന്നെണ്ണത്തിന് ഒരേ സ്വഭാവമാണല്ലോ. ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞു? ഇല്ലേ, ഞാനൊന്നും പറഞ്ഞില്ല. ആ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞു രുദ്ര. അല്ല, ഈ മോതിരടിയിലാണല്ലോ കല്യാണത്തിന്റെ ഏറ്റവും ആദ്യത്തെ ചടങ്ങ്. അത് കാണാൻ പറ്റിയില്ല. എന്നിട്ടും മോതിരം കൃത്യമായിട്ടിട്ട് കൊടുത്തല്ലോ. ഇപ്പൊ മോതിരടിയിൽ കാണാൻ കഴിയാത്ത സ്ഥിതിക്ക് കല്യാണം എങ്ങനെ കാണാനാ? അങ്ങനെയാവുമ്പോഴേ കല്യാണം താനെ മുടങ്ങിക്കോളും. എന്ന് വെച്ചാ പ്രോബ്ലം തനിയെ സോൾവ് ആയിക്കോളും, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ആ അത് ശരിയാ. എന്തായാലും നമുക്കേ ഇത് കല്യാണം വരെ കൊണ്ടെത്തിക്കണം. നിനക്ക് മനസ്സിലാവുന്നില്ല, ഓരോരോ ചടങ്ങുകളായിട്ട് കഴിയുമ്പോ വല്യേട്ടന്റെ മനസ്സ് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാവുമ്പോ വല്യേട്ടൻ തനിയെ കല്യാണം മുടക്കിക്കോളും. ഓ, നമ്മള് കുക്കറിൽ പ്രഷർ അങ്ങോട്ട് ഇട്ട് കൊടുത്താ മതി അല്ലേ? അതും വിസിലടിക്കാൻ പറ്റത്തില്ല. പക്ഷെ പ്രഷർ എങ്ങനെ ഇടും? ഇപ്പോ നമ്മളൊന്ന് തിരി കൊളുത്തിയാ മതി. ഉറങ്ങാതിരിക്കണോ? ആ അതെ അക്കച്ചി, അത് തന്നെ. നല്ല രസായിരിക്കും. ഗൗരി, നിന്റെ പ്ലാൻ ഈ കല്യാണം മുടക്കാൻ തന്നെയല്ലേ? എന്താ അക്കച്ചി, അക്കച്ചിക്ക് ഇക്കാര്യത്തിൽ എന്നെ വിശ്വാസമല്ലേ? വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നീ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കുന്നത്? ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോന്ന് എനിക്കറിയില്ല. വളരെ അത്യാവശ്യമാണ്. അത് വളരെ അത്യാവശ്യമാണ്. യു മസ്റ്റ് ഡു ഇറ്റ്. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് ഗംഭീരമായിട്ട് ആഘോഷിക്കണ്ടേ? ചടങ്ങുകളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് നടത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. യു മസ്റ്റ് ഡു ഇറ്റ്. ഓ, ഇനി ഒരുപക്ഷെ മോതിരം മാറിയ പോലെ. ഈ ഫംഗ്ഷനും നീ വിവേകിനോടൊപ്പം മാത്രമായിട്ട് നടത്താനാണോ ആഗ്രഹിക്കുന്നത്? കാരണം നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? സോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതെല്ലാം ഫംഗ്ഷനോടും കൂടി തന്നെ നടത്തണം. അതുമല്ല, ഞാൻ നിന്റെ വെഡിങ് പ്ലാനറായ സ്ഥിതിക്ക് നിന്റെ കല്യാണത്തിൽ ഒരു കുറവും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല നിക്ക. ഓ, ഇനി ഒരു പക്ഷേ നീ ഈ ഫംഗ്ഷനും മറ്റാരുടെയും പ്രസൻസ് ഇല്ലാതെ നീ ഒറ്റയ്ക്ക് അവനോടൊപ്പം നടത്താനാണോ ആഗ്രഹിക്കുന്നത്? കണ്ണടച്ച് പാൽ കുടിച്ച് ആരും അറിയില്ലെന്ന വിചാരം. എന്താ താൻ ഉദ്ദേശിച്ചത്? എന്റെ ഉദ്ദേശം നീ അറിഞ്ഞതുകൊണ്ട് ഇവിടെ യാതൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. നിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയാ നിക്ക. ഒരു പക്ഷേ നിനക്ക് വിവേകിനോടൊപ്പം ആരുടെയും ശല്യമില്ലാതെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷെ അതിന് ഇനിയുള്ള ജീവിതം നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയല്ലേ? കല്യാണം പോലൊരു ഫംഗ്ഷൻ ഇങ്ങനെയല്ല നടത്തേണ്ടത്. എനിക്കെന്താണ് വേണ്ടതെന്ന് എന്നേക്കാൾ നന്നായി തനിക്കറിയാം. ആ, എനിക്കറിയാം. കാരണം ഞാൻ നിന്റെ ഭർത്ത. വെഡിങ് പ്ലാന്? വെഡിങ് പ്ലാൻ അതല്ലേ? എനിക്ക് ഇത്രയേ പറയാനുള്ളൂ ശിവൻ. ഈ ഫംഗ്ഷൻ ഒന്നും നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിലും തന്നോട് പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലെന്നറിയാം. ഞാൻ വിവേകുമായി ഒന്ന് സംസാരിക്കട്ടെ. ആ, അതാ നല്ലത്. ഇപ്പൊ വിവേക് മാത്രമല്ലേ നിന്റെ മുന്നിൽ വരുള്ളൂ. യു നോ വാട്ട്, ദിസ് ഈസ് നോട്ട് അബൌട്ട് യു ആൻഡ് വിവേക് എനിമോർ. ദിസ് ഈസ് അബൌട്ട് മീ. കാരണം നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തുമെന്ന്, അതും ഗംഭീരമായിട്ട് നടത്തുമെന്ന് ഞാനാണ് വാക്ക് പറഞ്ഞത്. ഗൗരി, ഇനിയുള്ള ചടങ്ങുകളിലെല്ലാം തയ്യാറെടുപ്പ് തുടങ്ങിക്കൊണ്ട്. ഇത് അനികയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ചടങ്ങുകളിൽ ഒന്നായിരിക്കണം. ശിവൻ, ഇതെന്താ പറ്റിയത് ഗൗരി? അക്കച്ചി, വല്യേട്ടന്റെ ഉള്ളിലേ നല്ല നീറ്റലുണ്ട്. ആള് പിടയ്ക്കുക. സത്യം പറഞ്ഞ വല്യേട്ടന്റെ രക്തം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അക്കച്ചി, എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ?
എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാ നടക്കുന്നേ. എല്ലാം ശരിയാവും, പ്രോമിസ്. ആ കിരൺ, എനിക്കുണ്ട് ഒരു കാര്യം ചെയ്യണം. ഭവ്യ എവിടാണെന്ന് അന്വേഷിക്കണം. കോണ്ടാക്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്തു, അതല്ല ഫോൺ ട്രേസ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു. എന്തായാലും ഭവ്യ എവിടാണെന്ന് കണ്ടുപിടിക്കണം. അല്ല, ഇത്ര രാവിലെ തേരട്ടെ എങ്ങോട്ടേ പോകുന്നത്? ഇന്നിവിടെ ഒരു ഫംഗ്ഷൻ ഉള്ളതല്ലേ, അതുകൊണ്ട് ഒരുങ്ങിയതാ. ആയിക്കോട്ടെ, അതിന് നീ ഇത്ര എക്സൈറ്റഡ് ആവുന്നതിന്? ഒബ്വിയസ്ലി, ഇതെന്റെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ അല്ലേ ശിവൻ, കം ഓൺ. അതിപ്പോ അത് ശരിക്കും സ്ത്രീകൾക്കുള്ള ഫംഗ്ഷൻ അല്ലേ? അവിടെ നീ അവിടെ പോയിട്ട് എന്ത് മലമറിക്കാനാ? കം ഓൺ ശിവൻ, ഞാൻ ഈ ഡിസ്ക്രിമിനേഷനിൽ ബിലീവ് ചെയ്യാറില്ല. സന്തോഷിക്കുന്നതിന് അങ്ങനെ ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ആഫ്റ്റർ ഓൾ, ദിസ് ഇസ് മൈ വെഡിങ്. ഹൗ കൻ ഐ നോട്ട് ഗോ? Yeah, I should go. Thanu ende kooda varuvenge namukku orumichu povam. Come on. Adu adu nene caller seriyaakku. Ee caller onnu seriyaakittu povu. What are you doing? Nannad. So sorry. No, no. It's really okay. I think I should go now. Anika enna avade wait cheyyunnundagum. Yeah. Njan avade ninne. Anika ippo ninnodu angane paranjonnu vechi adakke nee anusarikkan nikkano. Aa, endey? Ya seriyalla. അങ്ങനെ ചെയ്താലും നീ അവളുടെ സ്വഭാവം വഷളാക്കാ ചെയ്യുന്നത്. വാട്ട് ആർ യു ഡൂയിങ്? യു ആർ മാൻ. ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം നീ ഇങ്ങനെ വഷളാക്കുന്നത് ശരിയല്ല. എന്ന് പറഞ്ഞാൽ എന്താ കാര്യം വെച്ചാൽ, നീ ഇങ്ങനെ എല്ലാം അനുസരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവളുടെ ഡിമാൻഡ്സും എക്സ്പെക്ടേഷൻസും എല്ലാം കൂടിക്കൂടി വരുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആൻഡ് ബീങ് എ മാൻ, യു ഷുഡ്ന്റ് ഡു ഇറ്റ്. യു ഷുഡ് സ്റ്റാൻഡ് അപ്പ്, ബീങ് എ മാൻ. റിയലി? ഓ ദാറ്റ്, നോ, ഐ റിയലി വിഷ് അവൾ അങ്ങനെ തന്നെ ചെയ്യട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന അവൾ ഡിമാൻഡ് ചെയ്യട്ടെ, വാശി പിടിക്കട്ടെ. കാരണം അവൾ അങ്ങനൊന്നും ഒരിക്കലും ചെയ്യാറില്ലെന്നേ. അവൾ ഇന്ന് വരെ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു ഗിഫ്റ്റ് പോയിട്ട് ഒരു റോസാപ്പൂ പോലും. അതിനിപ്പോ അവൾ നിന്നോട് തന്നെ ആവശ്യപ്പെടുന്നു. അവൾക്ക് എന്തെങ്കിലും ആവശ്യം എന്നോട്? അവളുടെ വെഡിങ് പ്ലാനർ അല്ലേ ഞാൻ. അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അത് റോസ് ആണെങ്കിലും മുല്ല ആണെങ്കിലും, അതെല്ലാം ഞാൻ മാറ്റി കൊടുത്തോളാം. യാ, അബ്സൊല്യൂട്ട്ലി, അബ്സൊല്യൂട്ട്ലി. ഐ തിങ്ക് ഐ ഷുഡ് ഗോ നൗ. ഫങ്ഷൻ ഇപ്പോ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. സോ ഷുഡ് ഗോ നൗ. ഓക്കേ. അയ്യാ, അങ്ങനെ പോയാലും ശരി. അത് മോശമല്ലേ. You should sit here. You forget the celebration. Function. Function ke namaku pinna nokkan. I will get you something. Yeah, wait. Ayyo Shivan, Anika enne avade wait cheyunnundao. Wait cheyittane nammalalle avare wait cheyipikkande. Kalyanam kekkan povunnalle. Namaku id aagoshikkanam. Idangode pidiche. Namaku randana aalichittu aanungale pole celebrate cheyam. Aanungale pole vanam celebrate cheyam. Come on, come on, do it. Come on, come on. Function kazhinjittu poyi. Come on, come on, come on. I mean, do it. Just do it. Come on, come on. Take a seat. Adippa kudikkalle. Sorry. I mean, stop it. One second. ഞാൻ ഇപ്പോ തരാം. അനികയുടെ കല്യാണം അല്ലേ? Yeah, it's ready. Yeah, have it. അനികയുടെ കല്യാണം. Cheers. Yeah, cheers. ഈ ഗൗരി കുമാരി ശർമ്മയുടെ വീട് ഇതാണോ? ഇത് ഞങ്ങളുടെ അനിക അക്കച്ചി. നമസ്കാരം അക്കച്ചി, ഇത് കൃതിയാണ്. ഞങ്ങളുടെ ബരേലിയിലും ഒന്നാം തരം ബ്രേക്ക് ഡാൻസറാ. എല്ലാ ബർത്ത്ഡേ പാർട്ടിക്കും വിളിക്കാറുണ്ട്. കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ടല്ലോ. ഹീലിട്ടോ, ഹീൽസ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയുന്ന കാര്യം. ശരിയാ, എത്ര വർഷം കഴിഞ്ഞിട്ടാ നമ്മള് കാണുന്ന അല്ലേ. അല്ല, കൃതി എന്താ ഇവിടെ? എന്ത് പറയാനാടി, ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെക്കനെ തപ്പിക്കൊണ്ടിരിക്കുക. ഇതൊരു കല്യാണ വീടല്ലേ, ചിലപ്പോ എനിക്ക് പറ്റിയ ചെക്കനെ ഇവിടുന്ന് തപ്പിയെടുക്കാൻ പറ്റിയാലോ. എന്താ കിട്ടില്ലേ? ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ദൈവമാണെങ്കിലും നമ്മുടെ ശ്രമം തട്ടുപൊളിപ്പനായിരിക്കണം. തട്ടുപൊളിപ്പനോ? ഇതൊക്കെ എന്റെ അനുഗ്രഹിച്ചിടെ ചില സ്റ്റൈലാണ്. അത് കൊള്ളാം. ആ, ഇനി നിന്റെ വിശേഷങ്ങൾ പറ. ഇപ്പൊ നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, കല്യാണത്തിന് ശേഷം എങ്ങനെയുണ്ട് ജീവിതം?
ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിനെന്താ ചെയ്യുന്നത്? ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് നടക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ശരിയാണോ ശിവൻ? ഞാൻ മറ്റൊരു കല്യാണം കഴിച്ചാൽ തനിക്കതുകൊണ്ട് ഒരു വിഷമവുമില്ല. ഇവർ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇവൻ നിരഞ്ജൻ, ഇത് ജീവേഷ് കൃഷ്ണ. നമസ്കാരം. നമസ്കാരം. ആ അപ്പോഴെന്താ പറഞ്ഞു? ഞങ്ങളൊന്നും കേക്കട്ടെ. ഈ കല്യാണം കഴിഞ്ഞതിന്റെ എക്സ്പീരിയൻസിനെ പറ്റിയാണല്ലോ ഗൗരി പറഞ്ഞത്. ഞങ്ങളും കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണല്ലോ. സത്യത്തിൽ ഇപ്പോ ഞങ്ങളും പറ്റിയ ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാ. കല്യാണം വെച്ചാ എല്ലാം ഡബിളാ. എന്ത് പ്രോബ്ലം ആണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് നമുക്ക് ഒരു വീടേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് ഓരോന്നേ ഉള്ളൂ. കല്യാണത്തിന് ശേഷം ഇതൊക്കെ ഡബിളാവുമല്ലോ. അത് ശരി. അങ്ങനെയാണോ? ആ പിന്നെ ഇക്കാര്യത്തിലാണെങ്കി ഞാൻ ഭാഗ്യവതിയാ. നല്ലൊരു ഭർത്താവിനോടൊപ്പം എനിക്ക് നല്ലൊരു കുടുംബത്തെയും കിട്ടി. പിന്നെ അനികക്കച്ചി പോലെ നല്ലൊരു ചേച്ചിയെയും കിട്ടി. എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി അനികക്കച്ചി. ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് പേർക്കും നല്ല ജീവിത പങ്കാളികളെ വേണം. എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ആരെയെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് അവരോട് തുറന്ന് പറയണം. പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കും. അതാണ് ഏറ്റവും വലിയ തെറ്റ്. തുറന്നു പറഞ്ഞാലല്ലേ ബന്ധങ്ങൾക്ക് മുൻപോട്ട് വളരാൻ സാധിക്കൂ, അല്ലെങ്കിൽ അത് മുരടിച്ചു പോകും. മനസ്സിലുള്ളത് പങ്കാളിയെ അറിയിക്കാത്തത് കാരണം ഒത്തിരി ബന്ധങ്ങൾ ഒലിഞ്ഞു പോകുന്നുണ്ട്. അയ്യോ, കരയാനാണോ ഞാൻ ഇതൊക്കെ പറഞ്ഞത്? ഇല്ലില്ല, അത് എനിക്കിപ്പോ ഇത്രയും സന്തോഷം നിറഞ്ഞൊരു വേളയില് വളരെ മനോഹരമായ ഒരു കവിത ചൊല്ലാനായിട്ട് എന്റെ മനസ്സിലിങ്ങനെ തുടിക്കുന്നുണ്ട്. പ്രണയത്തിൻ താഴ്വരയിൽ ഉന്മാദമാകട്ടെ, പ്രണയത്തിൻ താഴ്വരയിൽ എന്റെ ഉന്മാദമായി തീരട്ടെ. നീ മഴവില്ല് പോലെ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരുന്നു. ജീവേഷ, ഈ കവിതയുടെ ശരിക്കുള്ള അർത്ഥം ഒന്ന് പറഞ്ഞുതരാവോ? ഇതൊക്കെ തന്നെയാണ് നിന്റെ കുഴപ്പം. ഇത്രയും ഇമോഷണൽ ആയിട്ട് ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് വായിച്ചു നോക്കിയപ്പോ സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. കൃതി, കൃതി, നിന്റെ കാര്യം പോക്ക. എന്ത് ചെയ്യും നീ? ഒരു ചെക്കനെ നീ ഇങ്ങനെ കണ്ടെത്തും? എന്താ ഭവ്യ ഗുജറാത്തിലെ ഗ്രാമത്തിലാണെന്നോ? യെസ് സർ, ഞങ്ങൾ ഫോൺ നമ്പർ ട്രേസ് ചെയ്തിരുന്നു. ലൊക്കേഷൻ അവിടെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അവൾ അവിടെ എന്തെടുക്കുക? ആ ശരി, എനിവേ താങ്ക്സ്. റൂഡി, നിനക്ക് ഭവ്യയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ. ഞാനെന്തിനു പോകണം? അതോ ഇത്രയും ദൂരം ഈ ചൂടത്ത് ഏതോ ഒരു ഗ്രാമത്തില് ഞാനെങ്ങും പോകില്ല. തന്നെയല്ല, അവളെ കൊണ്ട് മടുത്തു നീ. അവക്ക് തോന്നുമ്പോ അങ്ങോട്ട് ബാഗ് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. കുറേ തവണ പിറകെ പോയതല്ലേ, ഇനി ഞാൻ പോവില്ല. പോവണമെന്നുണ്ടെങ്കിൽ നീ പോയിക്കോന്ന് ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഏട്ടത്തി അത്ര വലിയ നിർബന്ധമാണ്? ഏട്ടത്തി തന്നെ ചെല്ല്. ശരി. അല്ല, ഏട്ടത്തി പോവാൻ പോണോ? ഇവിടുത്തെ കാര്യപ്പ ആര് നോക്കും? ആ അതും ശരിയാണല്ലോ. എന്നാലും ആരെങ്കിലും പോയല്ലേ പറ്റൂ. ഏട്ടതി, ഈ ഭവ്യ ഉണ്ടല്ലോ, ഒട്ടും മനസ്സിലാക്കാനേ പറ്റില്ല. അയാൾക്ക് വല്ലാത്ത അഹങ്കാരമായിപ്പോയി. അല്ല, എവിടെ പോയാലും ഞാൻ അവളുടെ പിറകെ ചെല്ലുമെന്ന് അവൾക്കറിയാം. കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ല, ഇതൊക്കെയാണെങ്കിലും തനിച്ചിവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യൂ. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും എനിക്കറിയാം ഏട്ടത്തി ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമെന്ന്. താങ്ക്സ്. ഇത് നിനക്കുള്ളതല്ല. എന്നാ ശരി, അല്ലെങ്കിലും ഞാൻ ഡയറ്റിലാണ്. എന്തിനാ അത് ഉപയോഗിക്കുന്നേ? നാടൻ നെയ്യ് ഉണ്ടല്ലോ. ഞാനല്ലേ ഉണ്ടാക്കുന്നത്. ലെറ്റ് മീ ഡു ഇറ്റ് മൈ വേ. താനാണ് ഉണ്ടാക്കുന്നതെങ്കിലും കഴിക്കാൻ പോകുന്ന ഞാനല്ലേ, അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കണ്ടേ? എല്ലാം നിന്റെ ഇഷ്ടത്തിനല്ലേ ഇവിടെ നടക്കുന്നത്. എനിക്ക് എല്ലാം എന്റെ ഇഷ്ടത്തിനാ നടക്കുന്നത്. ഈ കല്യാണം പോലും എന്റെ ഇഷ്ടത്തിനാണല്ലോ നടക്കുന്നത്. എന്നോടെന്താ കുത്തുവാക്ക് പറയണം? ഞാനിവിടെ കല്യാണം ഓർഗനൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നത് നീയാണ് എനിക്ക്.
നിമിഷ നേരത്തേക്ക് എല്ലാം ഒന്ന് കളയ ശിവ. നമ്മുടെ ദേഷ്യം, നമ്മുടെ വാശി, നമ്മുടെ അഹങ്കാരം, സത്യം, കള്ളം, സകലതും മാറ്റിവെക്ക. എന്റെ കണ്ണുകളിലേക്ക് നോക്കിയേ. ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാനതിനെന്താണ് ചെയ്യുന്നത്? ഈ കല്യാണത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് നടക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയെല്ലാം നടന്നു കഴിഞ്ഞിട്ട് പരസ്പരം ഇത്രയേറെ അടുത്തറിഞ്ഞതിന് ശേഷം നമ്മളിതാണോ അർഹിക്കുന്നത്? ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണോ ശിവൻ? തനിക്കൊരു പ്രയാസമില്ലേ? നീ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫാക്ട്, നീ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞ എന്റെ അവസ്ഥ ചിലപ്പോ ഇതുപോലെ ആയിപ്പോകും. But I can't do anything about it. എന്റെ അവസ്ഥയും അത് തന്നെയാശി. തന്റെ മുഖത്തൊഴിക്കാനല്ല. നിന്റെ കാര്യം വലിയ കഷ്ടമാവും, കാരണം എനിക്കല്ലാതെ നിന്നെ വേറെ ആൾക്ക് സഹിക്കാൻ പറ്റില്ല. തന്നെ സഹിക്കാനും ഈ ലോകത്ത് എനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഇതുവരെ എല്ലാം നീ തീരുമാനിച്ച പോലെ അല്ലേ നടന്നത്? ഇതെല്ലാം അവസാനിപ്പിക്കാം. ഇതുകൊണ്ട് രണ്ടുപേർക്കും സന്തോഷം കിട്ടാൻ പോകുന്നില്ല. വീട്ടുകാരും ഇതുകൊണ്ട് സന്തോഷിക്കുന്നില്ല. അപ്പോൾ നിന്റെ ഈ കല്യാണം ക്യാൻസൽ ചെയ്തേക്കാം. മാഡം പേടിക്കണ്ട, ഈ ഗ്രാമത്തിൽ ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും മാഡത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ മോളെ ഇവിടെ അധികം ആരും കണ്ടിട്ടില്ല. അപ്പോ ഈ കല്യാണമൊക്കെ നടത്തുന്ന ആ മനുഷ്യൻ ഏതാണ്? അത് ആ ദാ വരുന്ന ആളാണ്, ആ പൊക്കമുള്ള ആള്, പാർത്ഥൻ. കൂടെയുള്ളത് ബാലു. കുരുടി എന്നാ വിളിക്കുന്നേ. നമസ്കാരം. അല്ല, ഈ പെണ്ണേതാ? ഇതിനു മുമ്പ് ഇവളെയോടെ കണ്ടിട്ടേ ഇല്ലല്ലോ. പാർത്ഥൻ സാറേ, ഇത് ഞങ്ങളുടെ മോളാ ലക്ഷ്മി. കൊള്ളാലോ, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മോളുള്ള കാര്യം ഞാനിതുവരെ അറിഞ്ഞില്ലല്ലോ. അതെന്താന്ന് വെച്ചാ സാറേ, ഇവള് കുട്ടിക്കാലം മുതലേ എന്റെ പെങ്ങളുടെ വീട്ടിലാ താമസിച്ചതും പഠിച്ചതൊക്കെ. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാ ഇപ്പൊ വന്നത്. ഇനിയിപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നല്ല കാര്യം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ മകളുടെ കല്യാണം കൂടി അങ്ങ് നടത്തിയേക്കാം. ഇവൾക്കും കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയി. അയ്യോ സാറേ, അങ്ങനെയൊന്നുമല്ല. ഇവള് ശരിക്കും തീരെ ചെറിയ കുട്ടിയാ. ഇപ്പോ ഇവളെ കെട്ടിച്ചുവിടുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ട് പോലും ഇല്ല. ആലോചിച്ചില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആലോചിച്ചു തുടങ്ങിക്കോ. അതെ ദിനേശൻ ചേട്ടാ, ഈ പ്രായമായ പെമ്പിള്ളേരെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിടുന്നു പോ, അത്രയും നല്ലതാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. ശരി സാർ.
എടാ കുരുടി, ഈ ദിനേശൻ ചേട്ടനെ നമ്മുടെ വഴിക്കൊന്ന് കൊണ്ടുവരണം. ആ പെണ്ണ് നല്ല സുന്ദരിയാ, ചോദിക്കുന്ന കാശ് കിട്ടും. ആ കാര്യം എന്തായാലും നടക്കും ചേട്ടാ, അതെനിക്ക് വിട്ടേക്ക്. നടക്ക്. സർ, ഞാൻ എന്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഒരുമിച്ച് 3 കല്യാണമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ആ പാർത്ഥനയും ഞാൻ കണ്ടു കഴിഞ്ഞു സർ. യെസ് സർ, ഞാൻ ഇൻഫോം ചെയ്തോളാം സർ. നീ ഇവിടെ എന്തെടുക്കുവായിരുന്നു? അത് ഞാനിവിടെ ഫോണിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വില കൂടിയ ഫോണോ? നിന്റെ അപ്പനും അമ്മയും വളരെ പാവപ്പെട്ടവരാണല്ലോ, പിന്നെ ഇത്രയും വില കൂടിയ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് എൻ്റെ ഒരു വകയിലെ അമ്മാവൻ വാങ്ങി തന്നതായിരുന്നു ഗൾഫിൽ നിന്ന് വന്നപ്പോ. അത് ശരി, നിന്റെ അമ്മാവൻ നിന്നെ ഒരുപാട് ലാളിച്ച വളർത്തിയെന്ന് തോന്നുന്നു. എടിവണ്ണ, നിനക്കൊരു ആലോചന വന്നിട്ടുണ്ട്. ഈ ആലോചനയെ പറ്റി നിന്റെ അച്ഛനോട് സംസാരിക്കണോ അതോ അമ്മാവനോട് സംസാരിക്കണോ? എനിക്ക് വേണ്ടി ആലോചന എന്തിനാ? ഇടി കേട്ടിക്കാൻ പ്രായമായത് നിനക്കല്ലേ, അപ്പൊ പിന്നെ ആലോചന എനിക്ക് വരുമോ? അതെ, ഇതൊരു കിടിലൻ ആലോചനയാ. ചേക്കൻ ആരാ നിനക്ക് മനസ്സിലായോ? ദേ ഈ നിൽക്കുന്നു നമ്മുടെ പാർത്ഥൻ ചേട്ടൻ. നീ എന്തിനടിവണ്ണ ഇങ്ങനെ കണ്ണുമിഴിച്ചു നോക്കുന്നത്? കൈ വന്ന സൗഭാഗ്യത്തിൽ വിശ്വാസം വരുന്നില്ലേ? അതോ സ്വന്തം ഭർത്താവാകാൻ പോകുന്ന ആളെ നീ ശരിക്കും നോക്കി കാണുവാണോ? നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹലോ, ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ദേവ, നരൻ, സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഇതൊന്നും നോൺസെൻസ് അല്ല ജാനകി, ഇത് എനിക്ക് നിന്നോടുള്ള എന്റെ ഭ്രാന്തമായ സ്നേഹമാണ്. ജാനകി, ഇവിടെ നീ ഇപ്പൊ തനിച്ചാണല്ലോ. അല്ലല്ല, ഇവിടെ ഇപ്പൊ നമ്മൾ തനിച്ച, എന്റെ ജാനകിയും പിന്നെ ഈ ഞാനും. എനിക്കിപ്പം നിന്നെ ഈ നിമിഷം ഇവിടെ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ജാനകി. നീ എന്നെ വേദനിപ്പിച്ചിനൊക്കെ ഇരട്ടിയായി. He's just unconscious. നാളെ രാവിലെ പോലീസിനെ വിളിച്ച് അവനെ അറസ്റ്റ് ചെയ്യിക്കാം. ലക്ഷ്മി മോളുടെ കല്യാണത്തെ കുറിച്ചൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ സാറേ? ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത്. ഇതുവരെ ആലോചിച്ചില്ലെങ്കിൽ ആലോചിക്കേ. പ്രായമായ പെണ്ണിനെ എത്ര നാൾ ഇങ്ങനെ വീട്ടിൽ പിടിച്ചു നിർത്തും? അല്ലെങ്കിൽ തന്നെ എന്റെ പാർത്ഥൻ ചേട്ടൻ എന്ത് കുറവാ ഉള്ളത്? ഇല്ലില്ല, ഇദ്ദേഹത്തിന് ഒരു കുറവില്ല. ഞങ്ങൾ അതുകൊണ്ടല്ല, ഇവളാണെങ്കി ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക. ഇവളുടെ പഠിത്തം കഴിയാതെ ആരെയും കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല എന്നാ ഇവള് പറയുന്നേ. ഓ, സമ്മതം അല്ലെങ്കിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഇത്രയും നല്ലൊരു ബന്ധം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. എന്റെ ചേട്ടൻ കോടീശ്വരനാ, ഈ ഗ്രാമം മുഴുവൻ ബഹുമാനിക്കുന്ന ആളും. ഇത് നിങ്ങളുടെ മകളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി.
ഇതിന് മാത്രം ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കി തരണോ? വേണ്ട. പക്ഷേ ഇവളുടെ നിശ്ചയം കഴിഞ്ഞതാണല്ലോ. എന്താണ് നിന്റെ പേര്? എന്ത് പേര് പറയും? ഗ്രാമത്തിലുള്ളവരാകുമ്പോ ഒരു നാടൻ പേര് വേണം. നാടൻ പേരുള്ള മൂവി ഏതാ? ആ, പാണ്ടിപ്പട. പക്ഷെ പാണ്ടിപ്പടയിൽ ദിലീപിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഭൂവൻ എന്നാണ്. ഞാനിവരെ കെട്ടാൻ പോകുന്ന പയ്യനാണ്, അതായത് ഭാവി ഭരൻ. ആരുടെ? ലക്ഷ്മിയുടെയോ? ഇവരുടെ. അത് ശരി, നിങ്ങളിവിടെ കൊഞ്ചിച്ച് ലക്ഷ്മി എന്നാക്കിയല്ലേ. പക്ഷെ ഞാനിവളെ സ്നേഹത്തോടെ ക്യൂട്ടിന്നാ വിളിക്കുന്നത്. ഈ ലക്ഷ്മി എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാ. കൂട്ടി? അപ്പൊ അല്ല ചേട്ടാ, ഇതെന്തോന്ന് പേരാ? ഏ തടിയനാ, കുട്ടിയല്ല ക്യൂട്ടി. കേട്ടിട്ടില്ലേ, നമ്മൾ ഈ സ്നേഹത്തോടെ ഓമനത്തോടെ ഒക്കെ വിളിക്കില്ലേ ക്യൂട്ടി. അമ്മാവാ, അമ്മാവ് ഇക്കാര്യൊന്നും ഇവരോട് പറഞ്ഞില്ലേ? അതിനുള്ള അവസരം കിട്ടിയില്ല, ഞാൻ പറയാനിരിക്കുകയായിരുന്നു. സാരമില്ല അമ്മാവാ, ഞാൻ എന്തായാലും വന്നല്ലോ. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും നിശ്ചയം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ചേട്ടൻ കൊണ്ടുവന്ന ഈ ബന്ധം അങ്ങ് വേണ്ടെന്ന് വെച്ചേക്കും. നിങ്ങളെ പുറത്തെന്തെടുക്കുന്നു? വാതിലും ജനലും ഒക്കെ അടഞ്ഞെടുക്കാണെന്ന് ചെക്ക് ചെയ്യാൻ പോയതാ. നിങ്ങളെ കാണാതെ വന്നപ്പോ ഐ വാസ് വറീഡ്. പിന്നെ ആ നരയൻ താഴെ തന്നെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ അവിടെ കാണാതിരിക്കോ, ബേസ്മെന്റ് ലോക്ക് ചെയ്ത് ഞാൻ തന്നെയാണല്ലോ. അവൻ എവിടേക്കും പോവില്ല. ദേവന്റെ കൈയെന്താ നനഞ്ഞിരിക്കുന്നേ? അതിപ്പോ കഥ കടച്ചിട്ട് വന്നപ്പോ കയ്യിലെന്തോ ഓയില് പറ്റിപ്പിടിച്ചിരുന്നു, അത് ഞാൻ പോയി സോപ്പിട്ട് കഴുകിയതാ. എനിവേ, വി ഷുഡ് സ്ലീപ്പ്. നാളെ രാവിലെ ആദ്യം ചെയ്യേണ്ടത് പോലീസിനെ ഫോൺ ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാ. കം ഓൺ, വന്നു കിടക്കുക. നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹലോ, ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. രാവിലെ മുതൽ നെറ്റ്വർക്ക് ഇഷ്യൂ ആ, അതുകൊണ്ട് ഫോൺ ചെയ്യാൻ പറ്റില്ല. എന്നാ നമുക്ക് നേരിട്ട് പോയി സ്റ്റേഷനിൽ പറഞ്ഞാലോ? നോട്ട് പോസിബിൾ. ഇന്നലെ രാത്രി പെയ്ത മഴയില് പോകുന്ന വഴിക്ക് എവിടെയോ മണ്ണിടിഞ്ഞു വീണിരിക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവരോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ആ ഷുവർ? യാ ഷുവർ. അയാളെന്റെ
ഫ്രണ്ടിന്റെ അനിയൻ കൂടിയല്ലേ. നരേൻ, ഇന്നലെ നീ കാണിച്ചു കൂട്ടിയതിനൊക്കെ നിന്നെ പിടിച്ച് ഞങ്ങള് പോലീസിൽ ഏൽപ്പിക്കണമെന്നാ വിചാരിച്ചെ. ഒന്നുകൂടെ ആലോചിച്ചപ്പോ നിനക്ക് ഒരു ചാൻസും കൂടി തന്നേക്കാന്നാ ഞങ്ങളിപ്പോ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലം ജസ്റ്റ് ബിഹേവ് യുവർ സെൽഫ്. നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഹലോ, ഞാൻ നിന്നോട് സംസാരിക്കുന്നേ. എടോ, ഐ ആം സ്പീക്കിംഗ് ടു യു. അക്കച്ചി, ഇതുവരെ ഒരുങ്ങാത്തത് എന്താ? ഫംഗ്ഷൻ തുടങ്ങാൻ പോവല്ലേ. നീ എന്താ ഗൗരി മനസ്സിലാക്കാത്ത? ഞാൻ എന്തിനു വേണ്ടിയാ ഒരുങ്ങ? അതെന്താ അങ്ങനെ പറഞ്ഞേ? ഫംഗ്ഷനിൽ ഏറ്റവും സുന്ദരി ആയിരിക്കേണ്ടത് അക്കച്ചിയല്ലേ. വന്നേ. ഇതെന്തിനാ? നീ പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ട് താഴെ സംഗീതന്റെ പരിപാടിക്ക് വാ. ഹറിയപ്പ്, ഈ ഓംകാരിക്ക് എന്താ സംഭവിച്ചത്? കല്യാണം ക്യാൻസൽ ചെയ്ത കാര്യം പറഞ്ഞപ്പോഴും എൻ്റെ മുഖത്ത് യാതൊരു ഒരു റിയാക്ഷനും ഇല്ല. എന്നിട്ട് ഇതായപ്പം ഈ ഡ്രസ്സുമായിട്ട് വന്നിട്ട് താഴോട്ട് വരാൻ പറയുന്നു. ഇവിടെ വാട്സപ്പ്.